നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സാബു മുതലാളി നല്ല ഒന്നാം തരം അഭിനയവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. തൊഴിലാളി സ്നേഹം അത്രേ. അതായത് ദീപു എന്നൊരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളോട് വലിയ സ്നേഹം പുലർത്തുന്ന സാബു മുതലാളി ഇപ്പോൾ ആ തൊഴിലാളി സ്നേഹത്തിന്റെ പ്രതീകമായി നാടുനീളെ നടന്ന് പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ തൊഴിൽ സ്നേഹത്തെക്കുറിച്ച് തൊഴിലാളികൾ പോലും പറയില്ലെങ്കിലും കുറച്ച് മാധ്യമങ്ങൾക്ക് അദ്ദേഹം എച്ചില് കൊടുക്കുന്നത് കൊണ്ട് അവർ ഏറ്റുപാടും. സാബു മുതലാളി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൊഴിലാളികളോട് വലിയ സ്നേഹമുള്ള വ്യക്തിയാണെന്ന്. ഈ അടുത്ത ദിവസം ഹൈക്കോടതിയിൽ അദ്ദേഹം ഒരു കേസിൽ നിന്ന് വിടുതലിന് പോയിരുന്നു. 2014 അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി മരിക്കാനിടയായി. അജീഷ് എന്നാണ് പേരെന്ന് തോന്നുന്നു, കൃത്യമായി ഓർക്കുന്നില്ല. എന്നിരുന്നാൽ കൂടിയും ആ ആളുടെ മരണവുമായി ബന്ധപ്പെട്ട് കമ്പനിക്കുള്ളിൽ വെച്ച് മരണപ്പെട്ട കേസിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി ആ ആവശ്യം നിരാകരിച്ചില്ല. 2014 നടന്ന സംഭവമാണ്. ഇതുവരെ ആ മരണപ്പെട്ട വ്യക്തിക്ക് നീതി ഉറപ്പാക്കാൻ കഴിയാത്ത മുതലാളി. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. അതിനകത്ത് നടക്കുന്ന തൊഴിൽ പീഡനത്തെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്ന വിവരം. നേരത്തെയും അടിമകളെപ്പോലെ ജോലി ചെയ്യിപ്പിച്ച് പണമുണ്ടാക്കുന്ന സാബു മുതലാളി ദീപു എന്ന ചെറുപ്പക്കാരനോട് ഒരു പ്രത്യേക സ്നേഹം വന്നിരിക്കുകയാണ്. കാര്യം അദ്ദേഹത്തിന്റെ ജാതിയും ഇപ്പോ രാഷ്ട്രീയത്തിൽ മുഴുവൻ ഇമേജ് നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസരത്തിൽ തിരിച്ചു വരാനുള്ള ഒരു വഴിയായിട്ടാണ് ഇതിനെ കാണുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ പ്രധാന പ്രശ്നം ശ്രീനിജൻ എന്ന MLA ആണ്. കാര്യം കിഴക്കമ്പലം ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ പ്രദേശത്ത് ഇടതുപക്ഷത്തിന് വലിയ വേരോട്ടം ഉണ്ടാകുന്നുണ്ട്. 2020 തട്ടിപ്പ് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നില്ലെങ്കിലും PV ശ്രീനിജൻ അടക്കമുള്ളവരുടെ ഇടപെടൽ കൊണ്ട് അത് ജനത്തിന് ബോധ്യപ്പെടുകയാണ്. അതായത് പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ, KSEB അനുമതിയില്ലാതെ അവിടെ പോസ്റ്റുകളിൽ സ്വന്തമായിട്ട് ജനങ്ങളുടെ നിന്ന് പിരിവെടുത്ത് ലൈറ്റിടുകയാണ്. ഇദ്ദേഹം ഒരു പ്രത്യേക നാട്ടുരാജ്യമാണല്ലോ. ഈ പറയുന്ന കിഴക്കമ്പലം ഉൾപ്പെടെയുള്ള 4 പഞ്ചായത്ത് ഒരു പ്രത്യേക നാട്ടുരാജ്യമായിട്ടാണ് കണ്ടിരിക്കുന്നത്. അവിടുത്തെ നാട്ടുരാജാവായിട്ടാണ് സാബു മുതലാളി ഇപ്പോൾ അങ്ങ് അരങ്ങ് തകർക്കുന്നത്. പക്ഷേ സാബു മുതലാളിയിലെ ഈ ഇരട്ടത്താപ്പ് നയം ഈ നാട് കാണാൻ തുടങ്ങിയിട്ട് കുറച്ചധികം കാലമായി. സാബു മുതലാളി ഈ നാട് സംരംഭകർക്ക് പറ്റിയതല്ല, ഞാനിതാ തെലുങ്കാനയിലേക്ക് പോകുന്നതെന്ന് പ്രഖ്യാപനം നടത്തിയിട്ട് 4-5 മാസമായി. എന്തെങ്കിലും അവിടെ പോയി ഒരു കല്ല് കുഴിച്ചിടാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോ പുതുവത്സരത്തോടനുബന്ധിച്ച് കിഴക്കമ്പലത്ത് അദ്ദേഹത്തിന്റെ തൊഴിലാളികൾ നടത്തിയ ആ പേക്കൂത്ത് അല്ലെങ്കിൽ ആ തോന്നിവാസം, പോലീസ് ജീപ്പ് ഉൾപ്പെടെ കത്തിച്ചുകൊണ്ട് അവർ നടത്തിയ അതിക്രമം, ഇതുമായി ബന്ധപ്പെട്ട് 164 പേർക്കെതിരെ കേസെടുത്ത് ജയിലിൽ അടച്ചിട്ടുണ്ട്. ഇവർക്ക് നിയമസഹായം ലഭ്യമാക്കുന്നതിൽ ഈ ദീപുവിന് വേണ്ടി കരയുന്ന സാബു മുതലാളി എന്താണ് ചെയ്തതെന്ന് ഈ സന്ദർഭത്തിൽ പൊതുജനം ഒന്ന് പരിശോധിക്കണം. ഇപ്പോ രാഷ്ട്രീയത്തിൽ അഡ്രസ്സൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുകയാണല്ലോ. അപ്പോഴാണ് വീണ് കിട്ടിയ ഒരു കച്ചി തുരുമ്പായി ദീപുവിനെ ഉപയോഗിക്കുന്നത്. കുറച്ച് മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തിന്റെ എച്ചിൽ കൊടുക്കുന്നത് കൊണ്ട് അവർ ഈ വിഷയത്തെ അങ്ങ് പർവ്വതീകരിക്കുകയാണ്. സാബു മുതലാളി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ക്ലയന്റ് ആണല്ലോ, അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് അദ്ദേഹം പറയുന്നതാണ് വേദവാക്യം. സത്യം ജനമറിയണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ സാബു മുതലാളി ഒരു കാര്യം മനസ്സിലാക്കണം, പഴയ കാലഘട്ടമാണ് ഈ മാധ്യമങ്ങളെ മറയാക്കി എന്ത് തോന്നിവാസവും കാട്ടിക്കൂട്ടാമെന്നുള്ളത്. ഇന്ന് അത് അങ്ങോട്ടേക്ക് നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്ന നിറകെട്ട അല്ലെങ്കിൽ ഒരു ഗജ ഫ്രോഡായിട്ടുള്ള വ്യക്തി ഈ സമൂഹത്തിന്റെ മുന്നിൽ കാണിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന പ്രവൃത്തി, അതായത് പണത്തിന്റെ ഹുങ്കുണ്ടല്ലോ, അത് ഈ സമൂഹത്തിൽ എല്ലാവരും അങ്ങ് ഉൾക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് എന്തും പണം കൊടുത്ത് പർച്ചേസ് ചെയ്യാമെന്നൊരു വ്യാമോഹമുണ്ട്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TVക്കുള്ളിൽ നികേഷ് കുമാറിനോടൊപ്പം ഉള്ള ഒരു ചർച്ചയ്ക്കിടയിൽ ഉണ്ടായ വാക്ക് തർക്കത്തെ നിങ്ങൾ എന്ന വ്യക്തിയുടെ കാപ്പട്ടി മുഖത്തെ കൃത്യമായി തുറന്നു കാട്ടുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് റിപ്പോർട്ടർ TVയിൽ അഭിപ്രായം പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് നേരെ വരുന്ന ചോദ്യങ്ങളെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. കാര്യം നികേഷ് കുമാർ ഇടതുപക്ഷ അനുഭാവി ആയതുകൊണ്ട് നിങ്ങൾ എന്നെ കുരുക്കാൻ ശ്രമിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾ എല്ലിൻ കഷ്ണം വിട്ടുകൊടുക്കുന്ന കുറെ മാധ്യമങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഓശാന പാടുമ്പോൾ അതാണ് ഇവിടുത്തെ പൊതുസമൂഹം ചിന്തിക്കുന്ന ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സാബു മുതലാളിക്ക് അവിടെയാണ് തെറ്റിയത്. നിങ്ങൾ എന്ന കാപാലികനെ, നിങ്ങൾ എന്ന തൊഴിലാളി വിരുദ്ധനെ ഈ സമൂഹം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് കിഴക്കമ്പലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിങ്ങളുടെ കാൽച്ചുവട്ടിലെ മണ്ണൊഴിച്ചു പോകുന്നു എന്ന് കണ്ടു തുടങ്ങിയപ്പോഴാണ് PV ശ്രീനിജനെതിരെ നിങ്ങൾ രംഗത്ത് വരുന്നത്. ഈ ദീപുവിന്റെ ജാതി പറയുന്ന സാബു എം ജേക്കബ് ഒന്ന് PV ശ്രീനിജന്റെയും കൂടി ജാതി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അദ്ദേഹത്തിന് ഒരു വിചാരമുണ്ട്, ഈ നാട്ടിൽ ഞാൻ പറയുന്നതിനെ തൊള്ള തൊടാതെ വിഴുങ്ങുന്നവരാണ് സമൂഹം എന്നുള്ള കാര്യം. അദ്ദേഹത്തിന്റെ പുതുവത്സരത്തോടനുബന്ധിച്ച് അതിനകത്ത് നടന്ന തോന്നിവാസത്തോടുകൂടി അവിടെ നടക്കുന്ന ഗുണ്ടാ പ്രവർത്തനങ്ങളെക്കുറിച്ച് സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കടമ്പറയാറിനെ ഉൾപ്പെടെ നിങ്ങൾ മലിനമാക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ച് ഈ സമൂഹത്തിന് കൃത്യമായി വിവരം പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ, അതും മുഖ്യധാര ചാനലുകളിലൂടെയല്ല, ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നപ്പോൾ നിങ്ങൾ കാട്ടുന്ന മറ്റൊരു പ്രകൃതി ചൂഷണം ഈ സമൂഹം മനസ്സിലാക്കിയതാണ്. എന്നിട്ട് പച്ചയ്ക്ക് പറയാനും പഴുത്തത് പറയിക്കാനും വേണ്ടിയുള്ള കുറച്ച് ടീംസിനെ പൈസ കൊടുത്തു വിട്ട്
നിങ്ങളുടെ എച്ചിൽ കഴിച്ചുകൊണ്ട് വന്ന് ഈ സമൂഹത്തിന്റെ മുന്നിൽ അവരെ കൊണ്ട് നിങ്ങളെ വെള്ള പൂശാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെയൊന്നും വെള്ള പൂശിയാൽ സാബു അങ്ങ് വെളുക്കാൻ പോകുന്നില്ലെന്ന് മുതലാളി അങ്ങോട്ട് അറിയണം. മുതലാളി ഇപ്പോ പി വി ശ്രീനിജനെ കൊലപാതകിയാക്കാനാണ് ശ്രമം നടത്തിയത്. അന്തസ്സുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ് വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാകണം. അതായത് താൻ അവിടെ എവിടെയെങ്കിലും പോയി ഗൂഢാലോചന നടത്തിയെന്നോ ആ സുഗു എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ പോയി എന്ന് തെളിയിച്ചാൽ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്ന് ഒരു മാധ്യമത്തിലൂടെ അദ്ദേഹം തുറന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആരെക്കൊണ്ടൊക്കെയാണോ ഈ നുണ പ്രചരിപ്പിക്കുന്നത് അവരെ കൊണ്ട് നിങ്ങൾ തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. സാബു മുതലാളിക്ക് എതിർ ചോദ്യങ്ങൾ വരുന്ന മാധ്യമങ്ങളെ സാബു മുതലാളി കാണില്ല. സാബു മുതലാളിക്ക് എതിരഭിപ്രായം പറയുന്നവരോട് സാബു മുതലാളി സംസാരിക്കില്ല. ഈ നാട്ടിലെ എല്ലാ സംവിധാനവും മോശമാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന സാബു മുതലാളി നിങ്ങൾ കാട്ടുന്ന കൊള്ളരുതായ്മകളെ അക്ഷരം പ്രതി ഈ സമൂഹത്തിന്റെ മുന്നിലെത്തിക്കാൻ ഇന്ന് സംവിധാനമുണ്ടെന്ന് തിരിച്ചറിയണം. നിങ്ങൾ നാല് മാധ്യമങ്ങളിലൂടെ ലൈവിട്ടും ദീപുവിനെ കുറിച്ച് വലിയ സങ്കടകരമായിട്ടുള്ള പ്രകടനമൊക്കെ നടത്തിക്കഴിഞ്ഞാൽ അതൊക്കെ തൊള്ള തൊടാതെ വിഴുങ്ങുന്നവരാണ് മലയാളികൾ അല്ലെങ്കിൽ കേരളീയർ എന്നൊന്നും തെറ്റിദ്ധരിച്ച് കളയരുത്. നിങ്ങൾ ഒരു പക്കാ ബിസിനസ്സുകാരനാണ്. ഈ നാടിനെ എങ്ങനെ വിറ്റ് തിന്നാമെന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. അല്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ നന്മയും അവർക്കല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരം ഉയർത്തണമെന്നൊന്നും സ്വപ്നം കാണുന്ന വ്യക്തിയല്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലാളികളായിട്ട് ജോലി ചെയ്യുന്നവർക്ക് മിനിമം ശമ്പളം കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഹൈക്കോടതിയിൽ പോയി ഹർജി കൊടുക്കില്ലായിരുന്നു. ഇവിടെയൊക്കെ ഉണ്ട് നിങ്ങളുടെ ഉടായ്പ എന്ന് പറയുന്നത്. അതുകൊണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ അല്ലെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയൊരു ഉടായ്പ ബിസിനസ്സുകാരനായ സാബു മുതലാളി ഒരു കാര്യം അറിയണം. നിങ്ങൾ ശ്രീനിജനെതിരെ ഇപ്പോൾ നടത്തുന്ന ഈ നീക്കം എന്തിനാണെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. എന്തിനു വേണ്ടിയാണ് ഈ കാള വാലുപൊക്കുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് സാബു മുതലാളി കൂടുതൽ ചാടണ്ട. ആ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ. ഇപ്പോ ഒരു സംഭവം ഉണ്ടായതിന് പിന്നാലെ കേസ് കൊടുത്തത് 3 ദിവസം കഴിഞ്ഞിട്ട്. സാബു മുതലാളിക്ക് ദുബായിൽ നിന്ന് വരാൻ വേണ്ടി മൃതദേഹം പിടിച്ചു വെച്ചത് 2 ദിവസം അധികം. ഇങ്ങനെ പല തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി നിങ്ങൾ ഈ മരണത്തെ കൊലപാതകമാക്കി ഒരു എം എൽ എ അങ്ങ് തൂക്കിക്കൊന്നളയാന്നൊക്കെ വിചാരിച്ചാൽ നടക്കണ കാര്യമൊന്നുമല്ല. പി വി ശ്രീനിജൻ കഴിവുള്ള എം എൽ എ തന്നെയാണ്. അതുകൊണ്ടാണ് സാബു മുതലാളിയുടെ വാലിന് തീപിടിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇത്രയും കാലം കണ്ട കണക്ക് പ്രീണന നയങ്ങൾ അവിടെ നടക്കാൻ പോകുന്നില്ല. എം എൽ എ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കൃത്യമായി ഇടപെടുന്നുണ്ട്. നിങ്ങൾ വഴിവിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ അദ്ദേഹം നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പൊള്ളും. അതുകൊണ്ട് നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ എം എൽ എ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ തയ്യാറാകും. പി വി ശ്രീനിജനെ തിരഞ്ഞെടുത്തത് സാബു മുതലാളിയല്ല, അവിടുത്തെ ജനങ്ങളാണ്. ജനങ്ങളുടെ മാൻഡേറ്റ് പ്രകാരം അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം അദ്ദേഹത്തിനെ കുറിച്ച് എന്ത് തീരുമാനം എടുക്കണം എടുക്കണ്ട എന്നുള്ള കാര്യം. അല്ലാതെ ഈ പുത്തമ്പണത്തിന്റെ ഒരു ഹോൾഡ് വെച്ചിട്ട് ഈ നാട്ടിൽ എന്തിനേയും പർച്ചേസ് ചെയ്ത് കളയാം, ആരെയും നശിപ്പിച്ച് കളയാമെന്നൊക്കെ സാബു മുതലാളി സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി എന്നാണ് ഈ സന്ദർഭത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്.